അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾ അവിടെ എത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ആ കുട്ടി മരിക്കേണ്ട ഒരു അവസ്ഥ വന്നാണ്. എന്താണ് തൂവൽത്തീരം കടപ്പുറത്ത് വെച്ചേക്ക് സംഭവിച്ചത്? എട്ട് കുട്ടികൾ കടൽ കാണാൻ വന്നിട്ട് അവർ കടലിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ കുറേ ടൈം വരെ കുളിച്ച് നിൽക്കാനിട ഒരാൾ മോളിൽ കണ്ട് കടൽ ഒടുങ്ങി പോയി. അങ്ങനെ ആ കുട്ടിക്ക് കരക്ക് വരാതെ കുറേ കഷ്ടപ്പെടേണ്ടി ആളുകൾ കൂടി അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ കടയിൽ പോയിട്ട് പറഞ്ഞിട്ട് അങ്ങനെ കടക്ക നിയാസാക്ക ആരൊക്കെ നിങ്ങൾ നവാസക്കാനെ വിളിച്ച് അങ്ങനെ നവാസക്ക വന്ന് വെള്ളത്തിലിറങ്ങിയിട്ട് ആ കുട്ടിനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി. നവാസാക്കാനെ കൂടെ അസ്കറും ഇറങ്ങി. ലാസ്റ്റ് അവരെ കൊണ്ടും കയ്യാണ്ട്, അതായത് നല്ല അടിയൊക്കെയുണ്ട് മോളിക്ക്, അവരെ കൊണ്ടും കയ്യാതായപ്പോൾ അവിടുന്ന് ആരൊക്കെ ഗദ്ദാഫിക്ക് ഫോൺ ചെയ്ത് കടയിലുള്ള ഗദ്ദാഫി, ഞാൻ ഇസാക്കും കൂടി ഇവിടെ നിന്ന് ഓടിപ്പോയി. ഞാനും ഗദ്ദാഫിയും കടലിലേക്ക് ചാടി. ഇസാക്ക് അവിടെ പോയിട്ട് റോപ്പ് എടുത്ത് കൊണ്ടുവന്ന് റോപ്പിട്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ടു. നല്ല അടിയൊക്കെയുണ്ട് മോളിക്ക്. ശേഷം ഞാനും ഗദ്ദാഫിയൊക്കെ വെള്ളം കുടിച്ചാണ്, ഉപ്പുവെള്ളം തന്നെ കടലിലത്തെ. അത്രയ്ക്ക് കഷ്ടപ്പാടുണ്ടായി ഈ കാര്യത്തിൽ. നിങ്ങൾ കാണുന്ന സമയത്ത് എന്തായിരുന്നു അവസ്ഥ കുട്ടിയുടെ? ഞങ്ങൾ കാണുമ്പോൾ നവാസക്കയും അസ്കർക്കയും കുട്ടിയും കൂടി കുറേ മോളിലാണ് കടലിൻ്റെ. പക്ഷെ അവർക്ക് ഇങ്ങോട്ട് കരക്ക് നീന്തിയിട്ട് കിട്ടണില്ല. എന്നാലും നല്ല അടിയൊക്കെയുണ്ട് മോളിക്ക്. അവർ തായക്കായക്ക് പോകാൻ. അങ്ങനെ ഞാനും ഗദ്ദാഫിയും കൂടി കടലിൽ ചാടണം. ഞങ്ങൾ രണ്ടാളും ചാടി ആ കുട്ടിനെ അവരെ കയ്യിൽ നിന്ന് കണ്ട് വാങ്ങി രണ്ടാളിട്ട് നീന്തി. പക്ഷെ ഗദ്ദാഫിനെ ആ കുട്ടി ചങ്ക് മറ്റേ ഗദ്ദാഫിനെ ചങ്കിലായി ആ കുട്ടീൻ്റെ കൈ. ഗദ്ദാഫിനെ രണ്ടു വട്ടം ആ കുട്ടി തായക്ക് താത്തിയാണ്. അതിന്റെ വെപ്രാളത്തില് പിന്നെ കൊറേ കഷ്ടപ്പെട്ടാണ് ആ കുട്ടീനെ കരക്കെത്തിക്കാനായിട്ട്. പിന്നെ ഈ കുട്ടിയുടെ കൂടെ വന്നവരെന്താ അവസ്ഥ? ആ സമയത്ത് എന്താ ചെയ്തിരുന്നു? അവര് ആകെ പേടിച്ച്, രണ്ടു കുട്ടികൾ വള്ളത്തിൽ തന്നെ ഉണ്ടായിരുന്നു, അവരും കണ്ട് പെട്ടെന്ന് കരക്ക് കയറി. പിന്നെ ബാക്കിയുള്ളവരൊക്കെ പേടിച്ച് കരമ നിൽക്കായിരുന്നു. ചേട്ടാ, അപ്പൊ ഈ ഒരു സംഭവത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പറയാനുള്ളത്, കുട്ടികൾക്ക് നമ്മൾ ആദ്യം തന്നെ മുൻകരുതലായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കണ്ട് കുളിക്കാൻ പോണ്ട, ബുദ്ധിമുട്ടാവും. സെക്യൂരിറ്റിക്കാർ അവർ 10-15 ആളുണ്ടല്ലോ. അപ്പൊ നമുക്ക് പറയാൻ അവര് പറ്റുള്ളൂ, ഇതിനെക്കാട്ടി വലിയ ആളുകളാണ്. അപ്പൊ ഞാനോട് വീരം പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് പോണ്ട, ഇപ്പൊ കുളിക്കാൻ പറ്റില്ല എന്നുള്ള കരുതി. അത് വിക്കരിച്ചിട്ട് ഇപ്പൊ ഒരു വർഷം അവർ അകീരുണ്ടാവും. ഞാൻ ഉണ്ണയിക്കണ നേരത്താണ്. അതെ, ആ സമയത്താണ് ഉച്ചയ്ക്കാണ് സംഭവിച്ചത്. ഇപ്പൊ ഇവര് മത്സ്യത്തൊഴിലാളികൾ ഇവരില്ലെങ്കിൽ അത് വലിയൊരു അപകടം. മത്സ്യത്തൊഴിലാളികളിൽ വലിയൊരു അപകടം തന്നെയാണ് സംഭവിക്കുക. മത്സ്യത്തൊഴിലാളികളെ രക്ഷിച്ചിട്ടുള്ളത്. എന്താ പേര്? എന്റെ പേര് ഗദ്ദാഫി. ഗദ്ദാഫി ഇപ്പം ഇവരെ രക്ഷിച്ചതിൽ ഒരാളാണ് അല്ലേ? അതെ. എന്തായിരുന്നു അവസ്ഥ? എനിക്കൊരു കോള് കയറാൻ നമ്മളെ കടയത്ത് ചേച്ചി വിളിക്കുകയാണ്, കടലിൽ ഒരാൾ പോയിന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഇവിടുന്ന് ഓടി പോകുമ്പോൾ ഇവര് രണ്ടാൾ അസ്കറും നവാസ്കയും കടലിലുണ്ട്. അപ്പൊ ചാടി, ഞാൻ ചാടി നീന്തോക്കിയപ്പോ ഇവര് ആ കുട്ടിനെ കൈവിട്ട്. കാരണം ഇവർക്ക് പറ്റണില്ല, അത്തരക്കും നല്ല അടിയൊക്കെയാണ് ആയിരുന്നു. അങ്ങനെ ഞാനും ഇസ്മായിലും ചാടിയാണ്ട് ഞങ്ങളെ രണ്ടാളെ തോളില് അവൻ്റെ കൈ രണ്ട് തോളിൽ ഇട്ടാണ്ട് നീന്തി ഇങ്ങോട്ട് കരക്കെത്തിച്ച്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കുറെ കരക്ക് ഇങ്ങോട്ട് നീന്തിയിട്ട് പിന്നെ അങ്ങോട്ട് എത്തണില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മളൊരു കൂട്ടുകാരൻ ഇസാക്ക് എന്ന് പറഞ്ഞിട്ട് അവനിവിടെ ഇവരെ സെക്യൂരിറ്റിക്കാരെ റൂമിൽ റോപ്പും ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് വന്ന് ആ റോപ്പ് ഇട്ടിട്ട് ആ റോപ്പുമല്ല ലാസ്റ്റ് ആ കുട്ടീനെ കണ്ട് കരക്കെത്തിക്കണേ റോപ്പിടുമ്പൽ. നിങ്ങൾ നാലുപേരും ഫിഷർമാനല്ലേ? തൊഴിലാളികളാണ്. എന്താ പേര്? എൻ്റെ പേര് നവാസ് എന്നാണ്. നവാസ്. എൻ്റെ പേര് ഇസ്മായിൽ. ഇസ്മായിൽ. അസ്കാർ. അസ്കാർ. ഗദ്ദാഫി അല്ലേ? ഇപ്പം ഇങ്ങനെ ഒരു അവസ്ഥ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് ഇവിടെ രണ്ട് സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട്, പക്ഷെ അവർ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങോട്ട് കടപ്പുറത്തേക്ക് ഇറങ്ങിയാലിറങ്ങി. പക്ഷേങ്കിൽ സ്ഥിരമായിട്ട് രണ്ട് യുവാക്കളെ ലൈഫ് ഗാർഡായിട്ട് ഇവിടെ ഇടണം, അത് നിർബന്ധമാക്കപ്പെട്ട കാര്യം. പക്ഷേ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളാവുമ്പോൾ അതൊരു ഗുണം ചെയ്യും. എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചാൽ ആ കുട്ടികൾക്ക് ചാടാനും താക്കാനൊക്കെ പറ്റും. അതെയല്ലേ. ഇപ്പം ഒരുപാട് ആളുകൾ വരുന്ന ഈ ഒരു സ്ഥലത്ത് സുരക്ഷ കുറവാണെന്ന്? സുരക്ഷ വളരെ കുറവാണ്. എന്തായാലും എന്താ പറയുക, ഒരാൾ ഇപ്പോൾ ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അതിൽ ഒരാൾ അവിടെ ഇറങ്ങി, ഒരാൾ ഈ അറ്റത്തും വന്നിറങ്ങും. ഇതിൻ്റെ നടുവിൽ എന്തായാലും കുട്ടികൾ കുളിക്കും. ഇപ്പോഴും അങ്ങോട്ട് കടപ്പുറത്തേക്ക് നോക്കിയാൽ എവിടെയെങ്കിലും ഒരു മൂലക്കിൽ കുട്ടികൾ വെള്ളത്തിലുണ്ടാവും. എന്തായാലും ഇതാണ് ഇപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഒന്ന് കടലിലേക്ക് ഒന്ന് നോക്കിയോക്ക, ഫുള്ള് കുട്ടികളാണ് കളിക്കുന്നത്. ഒരു സെക്യൂരിറ്റിക്കാരനും ആരും ഇല്ല ഇവിടെ. ഇതാണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ. ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ ചെയ്യുക? നീന്താൻ അറിയാത്ത ആളുകൾ പെട്ടെന്ന് കടലിൽ പോയി കഴിഞ്ഞാൽ ഒന്നും കാട്ടാനില്ല അങ്ങോട്ട് പോക്ക് തന്നെ. ഇവിടെ ഈ തൂവൽത്തീരം ബീച്ചിൽ ഒരു സുരക്ഷിതത്തില്ലപ്പോഴും ജനങ്ങളെ പല ഭാഗത്തുനിന്നായിട്ട് വന്നിട്ട് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിന്, ഒരുപാട് പേര് ഇവിടെ മരിച്ചിരിക്കുന്നു. ഇപ്പോഴും ഒരു നിലപാട്, യഥാർത്ഥ നിലപാട് ഇപ്പോഴും എടുത്തിട്ടില്ല. ഈ നാട്ടുകാരനാണെന്നുള്ള ഇതാണ് പറയാനുള്ളത്. ആ അതെ. ചേട്ടൻ ഇവിടുത്തെ ഈ തൂവൽത്തീരത്തെ സെക്യൂരിറ്റി ആണല്ലോ? നമ്മൾ സെക്യൂരിറ്റി ആണ്. നമ്മളിവിടെ 3 വർഷത്തോളമായി. ഇതുവരെ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. പറഞ്ഞാൽ എല്ലാവരും അനുസരിക്കുന്നതാണ്, പക്ഷെ അത് അനുസരിക്കാത്ത മക്കളായിപ്പോയി. അതാണ് ഇപ്പം എൻ്റെ ഒരു വിധത്തിൽ പറയാനുള്ളത്. ഇവിടുത്തെ സെക്യൂരിറ്റി എന്ന നിലയ്ക്ക് ഇവിടെ എന്തെങ്കിലും സുരക്ഷയ്ക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? കൂടുതലായി ചെയ്യാൻ വേണ്ടി ഇപ്പം ഞങ്ങളിപ്പോൾ ഒരാൾ അസുഖമായിട്ട് കിടക്കുകയാണ്, പിന്നെ ഞാനൊരാളെ ഉള്ളൂ.
കാരണം ഒന്ന് ഞായറാഴ്ച തന്നെ ആ തലോട്ട് ഇത്തല വരെ ജനങ്ങൾക്ക് കണ്ടറിയാലോ. അപ്പൊ ഈ ഒരാളുകൊണ്ട് നിയന്ത്രിക്കാൻ എങ്ങനെ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് മുൻകൂട്ടി തന്നെ അറിയാലോ. അപ്പൊ അതുകൊണ്ടാണെന്നുള്ളത്. അല്ലാതെ വേറെ അന്വേഷണങ്ങളൊന്നും ഞങ്ങൾ സെക്യൂരിറ്റി ഏജൻസിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങളിനി അവിടെ വരിച്ചിട്ടില്ല. സൺഡേ ഇതുപോലെ ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലേ? ഉണ്ടാവും. സൺഡേയിലുണ്ടാവും, മൺഡേയിലുണ്ടാവും, വെള്ളിയാഴ്ച ഫ്രൈഡേയിലുണ്ടാവും. ഉണ്ടാവും അല്ലേ?